മധുര കേങ്ങ എന്ന് പറഞ്ഞാൽ അറിയാലോ, കാസർഗോഡുകാർ കേങ്ങ എന്ന് പറയും. കേങ്ങ കാച്ചത്, കേങ്ങ പൊടി അങ്ങനെയുള്ള പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഇത് പറയുന്നത് ബജീനാണ്, ഒരു ഡിഫറെന്റ് എന്താ പൊടി ഉണ്ടാക്കുന്ന പോലെ. അതേപോലെ പക്ഷേ അതിനുള്ള ഐറ്റംസ് ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് കേങ്ങ ബജി ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. അങ്ങനെ വേണ്ടത് ഞാൻ കേങ്ങ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്, ഷേപ്പിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് കടലമാവ്, പിന്നെ വേണ്ടത് ഒരു സ്പൂണ് മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി അര സ്പൂണ്, പിന്നെ അര സ്പൂണ് കുരുമുളക് പൊടി. അര സ്പൂണിൻ്റെ വേണമെന്നില്ലാത്ത കുരുമുളക് പൊടി, കുറച്ച് ഒരു കാൽ സ്പൂണ് മതി. പിന്നെ മല്ലിയില, പിന്നെ ജീരകം, പിന്നെ ഉപ്പ്, ഇതെല്ലാം ഒന്നിച്ച് ഈ കടലമാവിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ആക്കണം. വെച്ചിട്ടിട്ട് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ഈ എല്ലാത്തുള്ള സ്നാക്സ് എല്ലാം എല്ലാവർക്കും ഉണ്ടാക്കുള്ളൂ, സ്നാക്സ് ഉണ്ടാക്കുള്ളൂ. ഇതൊരു ഡിഫറെന്റ് ആണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ്. ഞാൻ എണ്ണയിൽ അങ്ങനെ എണ്ണയിൽ വറുക്കുന്ന സാധനം ഉണ്ടാക്കില്ല, എന്നാലും എപ്പോഴെങ്കിലും ഇതൊരു ഒന്ന് ഉണ്ടാക്കി നോക്കും. ഇത് നല്ല ടേസ്റ്റി ഉണ്ട്, നല്ല ഇത് എല്ലാം വെച്ച് ഇങ്ങനെ മധുരമുള്ളതല്ലോ, കുറച്ച് എരിവായിട്ടുള്ളതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനീരും ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം വെച്ചിട്ട് മാവ് റെഡിയാക്കാം. കടല മാവ് റെഡിയായിട്ടുണ്ട്, തേങ്ങ വജി ഉണ്ടാക്കാനുള്ള കടല മാവ് റെഡിയായി. ഇനിയിപ്പോൾ ഈ തേങ്ങ ഓരോ പീസ് കൊടുത്തിട്ട് ഞാൻ എണ്ണ വെച്ചിട്ട് ചൂടായിട്ടുണ്ട്, ഗ്യാസ് സ്റ്റൗവിൽ അടുപ്പിൽ എണ്ണ വെച്ച് എണ്ണ ചൂടായി. ഇനി എണ്ണയിലേക്ക് ഓരോ പീസ് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈയാക്കിയിട്ട് എടുക്കാം. മാവ് നല്ലോണം കട്ടിയായിട്ട് കുഴച്ചുകൂടാം. അപ്പോൾ നല്ല കട്ടിയിട്ട് തെങ്ങി പിടിച്ചാൽ അത്ര തിന്നുമ്പോൾ ഭയങ്കര കട്ടിയുണ്ടാവും. അതുകൊണ്ട് കുറച്ച് ലൂസാക്കിയിട്ട് മാവ് വെക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും തിന്നാൽ. മല്ലിയിലയും ജീരകവും മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഇത് കുറച്ച് ഇതായിട്ട് കുമ്മിളകുമ്പോൾ ഇങ്ങനെ വരുന്ന പോലെയാകുമ്പോൾ ഇത് തിരിച്ചു കാണാം. ഇപ്പോൾ അതായത് അടിഭാഗമായിട്ടുണ്ടാവും, അപ്പോൾ എന്നെ തിരിച്ചിട്ടാൽ മതി. അങ്ങനെ നമുക്ക് ഇതുപോലെ എല്ലാം ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അങ്ങനെ എല്ലാ പീസും ഞാൻ ഫ്രൈ ആക്കിയിട്ടെടുത്ത് അതൊരു കേങ്ങ് വെച്ച് റെഡിയായി.